ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് നോസിൽ വെച്ച ഡിസൈൻസാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഈ ഒരു നോസിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വൈറ്റ് വിപ്പിംഗ് ക്രീം തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസൈൻ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ബോർഡർ ഡിസൈനാണ്. എന്ന് വെച്ചാൽ നമ്മൾ കേക്കിൻ്റെ താഴെ അല്ലെങ്കിൽ മേളിൽ അറ്റത്തടി ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നന്നായിട്ട് ബലം കൊടുക്കാം, എന്നിട്ട് ഇതിൻ്റെ ബലം ഒന്ന് കുറച്ചിടാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ട് നമുക്ക് ഡിസൈൻ റെഡിയാവുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് റോസ് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. റോസിട്ട് പോലെ തന്നെയാണ് ഈ നോസിലും. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാമെന്നാണ്. അടിപൊളിയാണിത്. നമ്മുടെ കേക്കിൻ്റെ മേളിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാന്നാണ്. നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ ചെയ്താൽ. അപ്പോൾ ഞാൻ ആ റോസ് ഒന്ന് വീണ്ടും ഉണ്ടാക്കി നോക്കുന്നുണ്ട്. നമ്മുടെ റോസിൻ്റെ നോസിൽ വേറെ ഉണ്ടായിരുന്നു നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ബലം കൊടുത്തിടുന്ന് വിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറിയ സ്റ്റാർ പോലത്തെ ഡിസൈൻ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാനിവിടെ ഹാർട്ടാണ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഒരു വശം നമ്മൾ ഡ്രോപ്പ് ഉണ്ടാവില്ല, അങ്ങനെ ജസ്റ്റ് ഒന്ന് ബലം കൊടുത്തിട്ട് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ബോർഡർ ഡിസൈൻ ചെയ്തില്ലേ, അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ നോസിൽ വെച്ച് കുറച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത നോസിൽ വെച്ച് ഒന്ന് ചെയ്ത് നോക്കാം. ഇനി ഞാൻ ഇങ്ങനത്തെ ഒരു നോസിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈ ഡിസൈനാണ്. ഇതിൽ നമ്മുടെ ഇല പോലെ ഉണ്ടാവും, പിന്നെ ഇതിൻ്റെ നടുക്കൊരു വര ഉണ്ടാവും. നമുക്കിത് ബോർഡറിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള റോസിറ്റ് നോസിലാണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇത് വെച്ച് റോസിറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ റോസിറ്റ് അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തതുപോലെ നമ്മുടെ സ്റ്റാർ ഇല്ലേ, അങ്ങനത്തെ ഒരു ഡിസൈൻ ചെയ്ത് നോക്കുന്നത്. അത് നന്നായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ നോസിൽ വെച്ച് നമ്മുടെ ബോർഡർ ഡിസൈൻ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ബോർഡറിൽ നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫസ്റ്റ് നോസിൽ യൂസ് ചെയ്തില്ലേ, അത് വെച്ച് ബോർഡർ ഡിസൈൻ ചെയ്താൽ കുറച്ചും കൂടി നന്നായിട്ട് വരും. ഇത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു പൂവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോർഡർ ഡിസൈൻ ചെയ്തില്ലേ, അങ്ങനെ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ജസ്റ്റ് സ്റ്റാർ ഉണ്ടാക്കില്ലേ, അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. ഈ പൂവ് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അടിപൊളിയാണിത് കാണാൻ. അപ്പോൾ ഈ പ്ലേറ്റ് നമ്മുടെ ഫുള്ളായിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് പ്ലേറ്റിൽ ബാക്കി ഡിസൈൻ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആ പൂ തന്നെ ഒന്നും കൂടി ഉണ്ടാക്കി നോക്കുന്നുണ്ട്. ഈ പൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിസ്മസ് കേക്ക് ഒക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ ഇത് പൂവെന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ നോസിലുണ്ട് കുറച്ചും കൂടി ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ നോസിൽ വെച്ച് എല്ലാം ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഒരു ഡിസൈൻ ചെയ്തില്ലേ, ഈ സ്റ്റാർ പോലത്തെ, ഇത് നമുക്ക് വേണമെങ്കിൽ ഡോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചെയ്യാവുന്നതാണ്. നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് ബാസ്കറ്റ് നോസിൽ വെച്ചാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ നേരെ ഇങ്ങനെ ഒരു വര വരച്ചെടുക്കാം. ഇനി ഞാൻ ചെയ്യുന്ന പോലെ നമ്മൾ ഫസ്റ്റ് വര വരച്ചില്ലേ, അതിന് ക്രോസ് ആയിട്ട് ഇങ്ങനെ വര വരച്ചെടുക്കാം. എന്നിട്ട് അത് കുറച്ചും കൂടി ഇടവിട്ടിട്ട് അടുത്ത വരം കൂടി വരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു വര നേരായിട്ട് വരക്കാം. നമ്മുടെ ഗ്യാപ്പ് വിട്ടില്ലേ, അവിടെയും ഒന്ന് ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് വരച്ചെടുക്കാം ക്രോസ് ആയിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാസ്കറ്റ് നോസിൽ യൂസ് ചെയ്യാവുന്നതാണ്. മെയിനായിട്ട് നമ്മൾ ബാസ്കറ്റ് നോസിൽ ഇങ്ങനത്തെ ബാസ്കറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ബാസ്കറ്റ് നോസിൽ വെച്ച് ഒരു ഡിസൈനും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിസൈനിന് വേണ്ടിയിട്ട് നമ്മുടെ നോസിൽ ഒന്ന് ചെരിച്ച് വെക്കാം. എന്നിട്ട് നമ്മൾ ബാസ്കറ്റിന് വേണ്ടി ബലം കൊടുത്ത് ചെരില്ലേ, അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. അതായത് മുടി പിന്നില്ലേ, അങ്ങനെ ആയിരിക്കും ഈ ഡിസൈൻ വരുന്നത്. നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കേക്കിൻ്റെ അറ്റത്ത്, മേളിലെ അറ്റത്തൊന്ന് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പോയി തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തിയിട്ട് ഓൾ തന്നെ ഓപ്ഷൻ ഉണ്ടാവും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞിട്ട് ആ ബെല്ലൈക്കൺ ഒന്നും കൂടി അമർത്തിയിട്ട് ഓൾ തന്നെ ഓപ്ഷൻ വരും, അതും കൂടി പ്രസ് ചെയ്താൽ തന്നെ നമ്മുടെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ടൈം ലഭിക്കുന്നത്.
അപ്പോൾ നമ്മുടെ നോസ്റ്റൽ ഡിസൈൻസിൻ്റെ വീഡിയോ പാർട്ട് 1 ആയിരുന്നു. നിങ്ങൾക്ക് എൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ ഈ വീഡിയോനെ 50 ലൈക്ക് വരുന്ന എത്തിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എങ്ങനെ പെർഫെക്റ്റായിട്ട് വിപ്പിംഗ് ക്രീം ബേറ്റ് ചെയ്തെടുക്കാം. ലൂസ് ആവില്ല, സ്റ്റിഫായിട്ട് തന്നെ എടുക്കും. അപ്പോൾ ആ ക്രീം വെച്ചാണ് നമ്മൾ ഇന്നത്തെ ഡിസൈൻസൊക്കെ ചെയ്തത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയുടെ പാർട്ട് 2 വേണമെങ്കിൽ ഈ വീഡിയോനെ 50 ലൈക്ക് വരെ എത്തിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്കും ബൈ.